നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഷെയ്ഡ് കോൺക്രീറ്റ് അതേപോലെ ലിൻഡൽ കോൺക്രീറ്റിന് എത്ര രൂപ എസ്റ്റിമേറ്റ് ആകും, അതിന്റെ ലേബറും അതേപോലെ മെറ്റീരിയൽസും കൂടെ എത്ര രൂപയാകും എന്നുള്ളതാണ്. ഇതിനു മുമ്പ് 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് പല രീതിയിൽ, അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ സ്ട്രക്ചർ വർക്ക്, അതേപോലെ അതിന്റെ പ്ലാസ്റ്ററിങ്, പെയിന്റിംഗ് വരെയുള്ള വർക്കുകളുടെ എസ്റ്റിമേറ്റ് നമ്മൾ പല രീതിയിൽ എടുത്തു. അതിന്റെയൊക്കെ വീഡിയോ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ 1000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു പ്ലാൻ വെച്ചാണ് നമ്മൾ ഇതെല്ലാം ചെയ്തത്. ആ സെയിം പ്ലാൻ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വീടിന്റെ തന്നെ ഷെയ്ഡും ലിൻഡലും കൂടെ എത്ര രൂപയാകുമെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ വീട് നിർമ്മാണത്തിൽ ഇതേപോലെ ഈ 1000 സ്ക്വയർ ഫീറ്റ് വീടിന്റെ ഷെയ്ഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതിൽ വരുന്ന ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നതിനെ പറ്റി നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നമ്മൾ അതിന്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി ഇതിൽ സംസാരിക്കുന്നില്ല. നമ്മൾ അതിന്റെ ടോട്ടൽ കോസ്റ്റ്, അതിന്റെ എസ്റ്റിമേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, എത്ര രൂപ അതിന് ചെലവാകുമെന്ന് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഷെയ്ഡിന്റെ വിഡ്ത് എങ്ങനെയാണ്, അതിന്റെ സൈസ് എങ്ങനെയാണ്, ലിൻഡലിന്റെ സൈസ് എങ്ങനെയാണ്, അതിലുപയോഗിക്കുന്ന കമ്പി ഏതൊക്കെയാണ്, അതിലുപയോഗിക്കുന്ന കോൺക്രീറ്റിന്റെ മിക്സ് എന്താണ്, അത് ഏത് ഹൈറ്റിലാണ് കൊടുക്കേണ്ടത്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഇവിടെ നമ്മൾ ആവർത്തിക്കുന്നില്ല. അത് കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. അത് കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോയും കൂടെ കാണുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിക്കുന്നത് ഇതേപോലെ ഈ പ്ലാൻ വെച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ടോട്ടൽ എസ്റ്റിമേറ്റ് എത്രയാകുമെന്നുള്ളതാണ്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയിൽ കുറച്ച് കമന്റുകൾ വന്നു, ഇത് ലിൻഡലും ഷെയ്ഡിനെ പറ്റിയും അതിന്റെ കോസ്റ്റിനെ പറ്റിയും വീഡിയോ ചെയ്യണമെന്ന്. അതേപോലെ ലിൻഡലിനെ പറ്റി അറിയാത്തവരുണ്ട്. ഈ ലിൻഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എവിടെയാണ് വരുന്നത്, ആ റൂസ്ലാബിന്റെ കൂടാണോ വരുന്നത്, അതോ വേറെ ഏതെങ്കിലും ഭാഗത്താണോ വരുന്നത്. നമ്മൾ ലിൻഡൽ ചെയ്യുന്നത് ഡോർ ഫ്രെയിമിന്റെ അതേപോലെ വിൻഡോ ഫ്രെയിമിന്റെ ടോപ്പ് ലെവലിലാണ്, അതായത് 7 അടി ഹൈറ്റിലാണ് നമ്മൾ ഈ ലിൻഡൽ കൊടുക്കുന്നത്. അതിന്റെ വിഡ്ത് എന്ന് പറയുന്നത് ഭിത്തിയുടെ സെയിം വിഡ്ത്തിൽ തന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 ഇഞ്ച് കനം, അതായത് 15 സെന്റിമീറ്റർ കനത്തിലുമാണ് ലിൻഡൽ. അത് ത്രൂ ഔട്ട് എല്ലാ വോളിലും നമ്മൾ കൊടുക്കും. ആ വീടിന്റെ ഏതൊക്കെ വോളുകളുണ്ടോ, ബെഡ്റൂംസിന്റെ, ലിവിംഗ് റൂമിന്റെ, അതേപോലെ കിച്ചന്റെ, എല്ലാ ഏരിയയിലും ത്രൂ ഔട്ട് ആയിട്ട് കൊടുക്കുന്നതാണ് ലിൻഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ താഴെ ബെൽറ്റ് ആയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മുടെ ഫ്ലോർ ലെവലിൽ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ ഡോർ വരുന്നതിന്റെ ടോപ്പിലും കൊടുക്കുന്നുണ്ട്. ഇത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെയർ ആ ബിൽഡിങ്ങിന്റെ ഒരു ടോട്ടൽ പിടുത്തത്തിന് വേണ്ടിയാണ്. അതിൽ പിന്നീട് എന്തെങ്കിലും ക്രാക്കോ അല്ലാതെ എന്തെങ്കിലും സെറ്റിൽമെന്റ് വന്നു കഴിഞ്ഞാൽ വീടിന് എന്തെങ്കിലും എണ്ണിക്കൽ സെറ്റിൽമെന്റ് മൂലം വരുന്ന ക്രാക്കുകളോ അതേപോലെ എന്തെങ്കിലും ഇരുന്ന് പോവോ ഇരുത്തിപ്പോവോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനാണ് വീടിന് ഒരു എക്സ്ട്രാ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ബെൽറ്റ് കൊടുക്കുന്നത്. അത് നമ്മൾ ഷെയ്ഡും കൂടെ അതിന്റെ കൂട്ടത്തിലാണ് കൊടുക്കുന്നത്. ഷെയ്ഡിന്റെ കമ്പിയും ഈ ബെൽറ്റിനകത്തോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ ഷെയ്ഡും കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. നമ്മൾ വിൻഡോ വരുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് സാധാരണ ഷെയ്ഡ് കൊടുക്കാറുള്ളത്. ചിലര് ത്രൂ ഔട്ട് വീടിന്റെ ചുറ്റും ഷെയ്ഡും കൊടുക്കാറുണ്ട്. സാധാരണ വിൻഡോ വരുന്ന ഏരിയയിൽ മാത്രം കൊടുക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യമില്ലാതെ എല്ലാ ഏരിയയിലും കൊടുക്കേണ്ട കാര്യമില്ല. അത് നമ്മൾ ഷെയ്ഡ് കൊടുക്കുന്നത് ഒരു 2 അടി പ്രൊജക്ഷനിലാണ് പുറത്തേക്ക് തള്ളിയാണ് കൊടുക്കുന്നത്. അതിന്റെ കനം എന്ന് പറയുന്നത് 2 ഇഞ്ച് കനം, അതായത് 5 സെന്റിമീറ്റർ കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ അളവുകളിലാണ് ഷെയ്ഡ് കൊടുക്കുന്നത്. ലിൻഡലിന്റെ അളവ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. മുൻപ് നമ്മൾ പഴയ 1000 സ്ക്വയർ ഫീറ്റിന്റെ ആ ഡ്രോയിങ് വെച്ച് ബ്രിക്ക് വർക്കിന്റെ ഒക്കെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ, അതേപോലെ ബെൽറ്റിന്റെ ഫൗണ്ടേഷന്റെ ഒക്കെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ വാളിന്റെ മൊത്തത്തിലുള്ള നീളമെന്ന് പറയുന്നത് 70 മീറ്റർ ആണെന്നുള്ളത് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ നീളം എല്ലാ മുറിക്കുള്ളിലും കൂടി അതേപോലെ എല്ലാ റൂമും ചേർത്ത് വരുന്ന മൊത്തത്തിലുള്ള ഭിത്തിയുടെ നീളമെന്ന് പറയുന്നത് 70 മീറ്റർ ആയിരുന്നു. ആ ഒരു 70 മീറ്റർ തന്നെയാണ് നമ്മൾ ഇവിടെയും അതിന്റെ ലിൻഡലിന്റെ കോസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയും എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സെയിം 70 മീറ്റർ തന്നെയാണ് ഈ ലിൻഡലും വരുന്നത്. അപ്പോൾ ഈ 70 മീറ്റർ നീളം, ആദ്യം നമുക്ക് അതിന്റെ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി നോക്കാം. മൊത്തത്തിൽ ആ 70 മീറ്റർ ഇൻറ്റു അതിന്റെ വിഡ്ത് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്, ആ വോൾ തിക്നെസ് തന്നെ. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 70 × 20 × 15, അത് മീറ്ററിലാക്കുമ്പം 70 മീറ്റർ × 0.2 × 0.15, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കോൺക്രീറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 2.1 m³ ആണ് വരുന്നത്. അത് ലിൻഡലിന്റെ മാത്രമാണ്. ഇനി അതിൽ കുറെ ഷെയ്ഡുകൾ വരുന്നുണ്ട്. അത് നമ്മൾ എല്ലാ വിൻഡോയുടെ എല്ലാ ഭാഗങ്ങളിലും, വിൻഡോ വരുന്ന ഭാഗങ്ങളിൽ മാത്രമാണ് വരുന്നത്, ബാക്കി എല്ലാ ഭാഗങ്ങളിലും ഷെയ്ഡ് വരുന്നില്ല. അപ്പോൾ നമുക്ക് അത് വരുന്നത് ഒരു 45 മീറ്ററോളം ഷെയ്ഡ് വരുന്നുണ്ട്. അത് അവരവരുടെ പ്ലാൻ അനുസരിച്ചും ഡിസൈൻ അനുസരിച്ചും വ്യത്യാസം കാണും. നമ്മളിപ്പോൾ ഈ പ്ലാൻ വെച്ചാണ് പറയുന്നത്. അപ്പോൾ ഈ 45 മീറ്റർ × അതിന്റെ വീതി എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ് ഷെയ്ഡിന്റെ പുറത്തേക്കുള്ള തള്ള, അതായത് 2 അടി. അതിന്റെ വിഡ്ത് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്, 2 ഇഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കോൺക്രീറ്റ് ക്വാണ്ടിറ്റി നോക്കുന്നത് ഈ 45 മീറ്റർ × 0.6 × 0.05, അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.35 m³ ആണ് ഷെയ്ഡിന്റെ ക്വാണ്ടിറ്റി വരുന്നത്. ആ ബെൽറ്റിന്റെയും ഷെയ്ഡിന്റെയും കൂടെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 3.45 ക്യൂബിക് മീറ്റർ ആണ്.
ഇത്രയും കോൺക്രീറ്റ് മാത്രമായിട്ട് വരുന്ന ക്വാണ്ടിറ്റി. അങ്ങനെ ഈ 3.45 ക്യൂബിക് മീറ്ററിൽ നിന്ന് നമുക്ക് എത്ര ബാഗ് സിമെന്റ് വരും, എത്ര ക്യൂബിക് അടി സാൻഡ് വരും, എത്ര ക്യൂബിക് അടി മെറ്റൽ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഒരു എം ക്യൂബിന് 6.5 ബാഗ് സിമെന്റ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ വരുന്നത് 23 ചാക്ക് സിമെന്റ് ആണ് വരുന്നത്. അതേപോലെ സാൻഡ് എന്ന് പറയുന്നത് ഒരു 80 CFT സാൻഡ് വരും. മെറ്റൽ എന്ന് പറയുന്നത് 160 CFT മെറ്റലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ മാർക്കറ്റ് വിലയനുസരിച്ച് നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ സിമെന്റ് 23 × 500 രൂപ, നമ്മളിപ്പം 480-470 രൂപയൊക്കെ സിമെന്റിനുണ്ട്. ഇപ്പോൾ 500 വരെ ഇപ്പം ബ്രാൻഡഡ് സിമെന്റുകൾക്കൊക്കെ 500 രൂപ വരെ വിലയായി. അപ്പോൾ അതുകൊണ്ട് 500 രൂപ തന്നെ ഇട്ട് നമ്മൾ നോക്കുകയാണ്. 23 × 500 അതെന്ന് പറയുന്നത് 11,500 രൂപയാണ് സിമെന്റിന് വരുന്നത്. ഇനി എം സാൻഡ് 80 CFT ആണെന്ന് പറഞ്ഞു, 80 CFT × 65 രൂപ ഒരു ക്യൂബിക് അടിക്ക് വെച്ചിട്ട് 5,200 രൂപ എം സാൻഡിന് വരും. ഇനി മെറ്റൽ 160 CFT ആണെന്ന് പറഞ്ഞു, അതിനെ 55 രൂപ വെച്ച് ഒരടിക്ക് വരുമ്പോൾ 8,800 രൂപ 20 mm മെറ്റലിന് വരും. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ 11,500 + 5,200 + 8,800 അങ്ങനെ മെറ്റീരിയലിന് മാത്രം വരുന്നത് 25,500 രൂപയാണ് മെറ്റീരിയലിന് മാത്രമായിട്ട് വരുന്ന കോസ്റ്റ്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന സ്റ്റീലിന്റെ ക്വാണ്ടിറ്റിയും കൂടെ നോക്കണം, സ്റ്റീലിന് എത്ര രൂപയാവും എന്നുള്ളത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ 70 മീറ്ററിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 8 mm സ്റ്റീലാണ് അതിന്റെ ലെങ്തിൽ, ടോപ്പിൽ 2 കമ്പിയും ബോട്ടത്തിൽ 2 കമ്പിയും വെച്ചിട്ട് 8 mm സ്റ്റീൽ. അതേപോലെ സ്റ്റിറപ്സ് 15 cm സ്പേസിങ്ങിലാണ് അതിന്റെ റിങ് കിട്ടുന്നത്. കമ്പി നമ്മൾ 70 മീറ്ററിനെ അതിന്റെ ഡബിളും അതിന്റെ ലാപ്പ് ലെങ്തും അതിന്റെ വേസ്റ്റേജും എല്ലാം കൂടെ നോക്കുമ്പോൾ ഏകദേശം 320 മീറ്റർ കമ്പി വരും. പിന്നെ അതിന്റെ സ്റ്റിറപ്സിന്റെ കമ്പി അതിന്റെ ലെങ്തും കൂടെ കൂട്ടുമ്പോൾ മൊത്തം നമുക്ക് 650 മീറ്റർ 8 mm കമ്പിയാണ് വരുന്നത്. അതിനെ നമ്മൾ കിലോയിലേക്ക് മാറ്റുമ്പോൾ 280 kg കമ്പിയാണ് വരുന്നത്. ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 75 രൂപയോളം ഇപ്പം കിലോയ്ക്ക് വിലയായി. അപ്പോൾ 280 × 75 രൂപ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 21,000 രൂപയാണ് കമ്പിക്കായിട്ട് വരുന്നത്. ഇനി അതിന്റെ ബൈൻഡിങ് വയർ അതിന്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിതിനകത്ത് കൂട്ടിയില്ല, കമ്പി മാത്രമുള്ള കോസ്റ്റാണ്. അപ്പോൾ എല്ലാ മെറ്റീരിയൽസിന്റെയും കൂടെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 25,500, അതേപോലെ കമ്പിയുടെ 21,000 രൂപയും കൂടെ ചേർത്തുള്ള എമൗണ്ട് ആണ് മെറ്റീരിയൽസിന്റെ മാത്രമായിട്ട് വരുന്നത്. ഇനി നമുക്ക് അതിന്റെ ലേബർ വർക്കും കൂടെ നോക്കണം, ലേബറിന് എത്ര കൂലിയാകും എന്നുള്ളത്. അത് നമ്മൾ ആദ്യം നമ്മൾ ഷട്ടർ ചെയ്യും, രണ്ട് സൈഡിലും പലക അടിച്ച് അതിന്റെ ഷട്ടർ ചെയ്യണം, ഷെയ്ഡിന്റെ ഷട്ടറിങ് ചെയ്യണം. പിന്നെ അതിന്റെ സ്റ്റീൽ വർക്കുണ്ട്, കമ്പി കെട്ടണം, റിങ് അടിച്ച് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കമ്പിയുടെ പണിയുണ്ട്, അത് കഴിഞ്ഞ് അതിന്റെ കോൺക്രീറ്റിംഗ് ഉണ്ട്. ഇത്രയും വർക്കുകളുടെ ലേബറാണ് നമുക്ക് ഇനി വേണ്ടത്. അത് നമുക്ക് ഈ ഒരു യൂണിറ്റ് റേറ്റ് വെച്ചിട്ട് നമുക്കത് നോക്കാം. ബെൽറ്റ് നമ്മൾ ഇതേപോലെ ലിൻഡല് ത്രൂ ഔട്ട് ചെയ്യുന്നതിന് നമുക്ക് ക്യൂബിക് അടിക്ക് 75 രൂപയാണ് ഒരു ക്യൂബിക് അടിക്ക് റേറ്റ് വരുന്നത്. അത് ഇൻക്ലൂഡിങ് അതിന്റെ ഷട്ടറിങ് മെറ്റീരിയൽസും കൂടെ ചേർത്തുള്ളതാണ്. ഷട്ടറിങ് ചെയ്ത് അതിന്റെ കമ്പി കെട്ടി കോൺക്രീറ്റും കൂടെ ചെയ്യുന്ന റേറ്റാണ് ഈ 75 രൂപ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിന്റെ 230 അടിയാണ്, നമ്മൾ 70 മീറ്റർ എന്ന് പറഞ്ഞു, അതിനെ നമ്മൾ അടിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 230 അടി വരും. 230 ft ഇൻറ്റു 75 രൂപ വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 17,250 രൂപയാണ് ബെൽറ്റിന്റെ മാത്രമായിട്ട് വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഷെയ്ഡ് വരുന്നുണ്ട്, ഈ 45 മീറ്റർ ലെങ്തിൽ ഷെയ്ഡ് വരുന്നുണ്ട്. അതിനെ നമ്മൾ 60 cm 2 അടിയാണ് അതിന്റെ വിട്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതിനെ സ്ക്വയർ ഫീറ്റിലേക്ക് മാറ്റുമ്പോൾ 290 sq ft ആണ് ഷെയ്ഡിന്റെ ഏരിയ വരുന്നത്. അതും നമ്മൾ ഈ പറഞ്ഞതുപോലെ ഷട്ടറിങ് മെറ്റീരിയൽസ് വെച്ച് ഷട്ടർ ചെയ്ത് എന്ത് കമ്പി കെട്ടി കോൺക്രീറ്റ് ചെയ്യുമ്പോൾ സ്ക്വയർ ഫീറ്റിന് നമുക്ക് 100 രൂപ ലേബർ ചാർജ് വരും, അതിന്റെ ലേബറും അതേപോലെ അതിന്റെ ഷട്ടറിങ് മെറ്റീരിയൽസിന്റെ കോസ്റ്റും കൂടെ. അപ്പോൾ അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 290 × 100 എന്ന് പറയുമ്പം 29,000 രൂപ ഷെയ്ഡിന്റെ കോസ്റ്റ് ആയിട്ട് വരും. അങ്ങനെ ടോട്ടൽ ഷട്ടറിങ് ഷെയ്ഡും ലിൻഡലും കൂടെ വരുമ്പോൾ ടോട്ടൽ 17,250 + 29,000 എന്ന് പറയുമ്പോൾ 46,250 രൂപയാണ് ഷെയ്ഡിന്റെ ലേബർ കോസ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ മെറ്റീരിയൽസിനകത്ത് സിമെന്റ് സാൻഡ് മെറ്റല് ഇത്രയും മാത്രമായിട്ട് 25,500 രൂപ, പിന്നെ വരുന്ന കമ്പിയുടെ സ്റ്റീലിന്റെ റേറ്റ് എന്ന് പറയുന്നത് 21,000 രൂപ, പിന്നീട് ലാസ്റ്റ് നമ്മൾ പറഞ്ഞ അതിന്റെ ലേബർ വർക്ക് ലേബറിന്റെ മാത്രം വരുന്നത് 46,250 രൂപ. അങ്ങനെ ടോട്ടൽ നമ്മൾ നോക്കുമ്പോൾ 92,750 രൂപയാണ് ഈ 1,000 sq ft വീടിന്റെ ഷെയ്ഡും അതിന്റെ ബെൽറ്റും കൂടെ കോൺക്രീറ്റ് ചെയ്യുന്നതിന്. ഇത് നമ്മൾ 1,000 sq ft എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഒറ്റ നിലയായിട്ട് ചെയ്യുമ്പോൾ 1,000 sq ft ഏരിയയിൽ ബെൽറ്റ് അടിച്ച് ഷെയ്ഡ് ചെയ്യുന്നതിന്റെ റേറ്റാണ് നമ്മളിപ്പം കാൽക്കുലേറ്റ് ചെയ്തത്. ഇനി 1,000 sq ft രണ്ട് നിലയായിട്ടാണെങ്കിൽ ഇത് 500 വരത്തുള്ളൂ താഴെ, അപ്പോൾ അതിന്റെ പകുതി ഏകദേശം വരത്തുള്ളൂ, മേളത്തെ നിലയിലാണ് അതിന്റെ ബാക്കി വരുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്, ഇത് 1,000 sq ft ടോട്ടൽ ഗ്രൗണ്ട് ഫ്ലോർ ഏരിയ വരുന്ന മെറ്റീരിയൽസിന്റെ ലേബറിന്റെ കൂടെ ടോട്ടൽ കോസ്റ്റ് ആണ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇതിനകത്ത് നമ്മൾ ഉൾപ്പെടുത്താത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതിന്റെ ട്രാൻസ്പോർട്ടേഷന്, അതിന്റെ ഇലക്ട്രിസിറ്റി, വെള്ളം, അതേപോലെ വൈൻഡിങ് വയർ, ആണി പോലെയുള്ള ചെറിയ ചെറിയ ഐറ്റംസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല.
മെറ്റീരിയൽസും ലേബറും വെച്ച് ആക്ച്വൽ ഉള്ള ഒരു ലേബർ റേറ്റും മെറ്റീരിയൽ കോസ്റ്റും ഇപ്പോഴുള്ള റേറ്റ് വെച്ചുള്ള നിലവിലുള്ള ഇന്ന് വരെയുള്ള റേറ്റ് വെച്ചുള്ള കോസ്റ്റ് കാൽക്കുലേഷൻ ആണ്. അതേപോലെ ലേബർ റേറ്റ് ആണെങ്കിലും നമ്മുടെ ഈ ഭാഗങ്ങളിലുള്ള ലേബർ റേറ്റ് വെച്ചാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. കേരളത്തിലിപ്പം പലയിടത്തും പല റേറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ഒരു റേറ്റ് വെച്ചിട്ടാണ് ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഷെയ്ഡ് കോൺക്രീറ്റും ലിൻഡൽ കോൺക്രീറ്റും ചെയ്യുന്നതിനുള്ള ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എങ്ങനെയാണ്, അതിൻ്റെ ടോട്ടൽ അളവുകളും അതിൻ്റെ ലേബറും വരുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ കാണുന്നവർക്ക് ഇങ്ങനെയുള്ള അറിവുകൾ ഉപകാരപ്പെടുന്നുണ്ടെന്ന് അറിയുന്നതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ തുടർന്നും നമ്മുടെ ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.